എനിക്കറിയില്ല, ഞാൻ ഡാൻസാറിൻ്റെ അടുത്ത് ആദ്യം പോയി ദൃശ്യത്തിൻ്റെ ഒരു കഥ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. പിന്നീട് എന്നെ കുറച്ച് ഉപരാളിനോട് ചോദിച്ചു, ഈ ഡാൻസാറുമായിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും സിനിമകൾ ചെയ്തു എന്താണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ കൊടുത്ത കഥ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ചെയ്യുന്നു. ഞാനിപ്പോൾ ഒരു കഥ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല, അദ്ദേഹം ചെയ്യില്ല, അത്രേ ഉള്ളൂ. ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പോൾ പക്ഷേ നമ്മളെ കുറച്ചാളിങ്ങനെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ, എന്നോടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പം ലാൻസാർ ഇത് ചെയ്യുമ്പോൾ ഓക്കെ ഇതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് മനസ്സിലാവും, ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും. അതങ്ങനെ ഒരു സിങ്ക് ആവും, അതുണ്ട്. അത് കുറച്ച് ഈസി ആവും നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പിന്നെ ബേസിക്കലി ഒരു വിശ്വാസമാണ് ലാൻസാറിന് എന്നില്ല. അപ്പം ഞാനൊരു കഥ പറയുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതിങ്ങനെയാണ്, നല്ല കഥയാണ്, ഇത് ആൾക്കാരെ എൻഗേജ് ചെയ്ത് നിർത്തേണ്ടതാണ്, അത് ജിത്തുവിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ജിത്തുവത്തിൽ മനോഹരമായിട്ട് ചെയ്യും എന്നുള്ള വിശ്വാസമാണ് എനിക്കുണ്ട്. ആ വിശ്വാസം എന്നെ അർപ്പിച്ചു. ആ വിശ്വാസം ലാഭമെന്നിട്ട് 21 തീയതി അറിയാം. അപ്പോൾ അങ്ങനെ ഒരു 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 ബേസിക്കലി ഒരു കോൺഫിഡൻസ് ഉണ്ട് അങ്ങ് എന്നില്ല. അതാണ് സാറിനുള്ള വിശ്വാസമാണ് പ്രേക്ഷകർ. എനിക്ക് എന്തായാലും ഇപ്പം അദ്ദേഹത്തെ വിശ്വസിക്കുക അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ലല്ലോ. അദ്ദേഹം ഒരു പ്രൂവൺ ആക്ടറാണ്. ചെന്ന് കഴിയുമ്പോൾ ഒന്ന് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ജനിച്ച. ഇഷ്ടപ്പെട്ടാൽ പിന്നെ ബാക്കി റെസ്പോൺസിബിലിറ്റി എൻ്റെ ആണ്. അത് ആൾക്കാരിലേക്ക് അത് നന്നായിട്ട് എത്തിക്കാൻ. ലാലയുടെ മലയാള പ്രേക്ഷകര് മോസ്റ്റ് എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് മലൈക്കോട്ടെ വാലിബൻ. തിയേറ്ററിൽ തീ പറഞ്ഞു. തീർച്ചയായിട്ടും ആ സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്നുകൂടെ നമുക്ക് സംസാരിക്കാം. അത് ഭയങ്കര ചോദ്യങ്ങൾക്ക് ഞാൻ പറയാം. നല്ല എല്ലാ സിനിമയും നമ്മൾ തുടങ്ങുമ്പോൾ, നേരത്തെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ, എല്ലാ സിനിമയും തുടങ്ങുമ്പോൾ ഇത് ഏറ്റവും വലിയ സിനിമയായി മാറണമെന്ന പ്രാർത്ഥനയോട് കൂടിയാണ് അതിലെല്ലാവരും നോക്കി. ഓരോ സിനിമയ്ക്ക് ഓരോ ജാതകമുണ്ട്, അതങ്ങനെ മാറിപ്പോകും. അതിൽ തീർച്ചയായിട്ടും നമുക്ക് തോന്നിയ ഒരു വികാരം ആ സിനിമയിലുണ്ടെങ്കിൽ അതാണ്, അതാണ് എക്സ്പെക്റ്റേഷൻ. ഒക്കെ അത് ആ സിനിമ കണ്ടിട്ടേ പറയാൻ. നമ്മൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ജോലി ചെയ്യുന്നു, നമ്മുടെ കൂടെ ഉള്ളവരുടെ കൂടെ സഞ്ചരിക്കുന്നു. പിന്നെ അത് പുറത്തിറങ്ങി കഴിയുമ്പോഴാണല്ലോ ഞാൻ വിചാരിച്ച പോലെ പറ്റിയില്ല, എന്താണ് വിചാരിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയാനുണ്ട്. അപ്പോൾ അതൊരു വല്ലൊരു എന്താ പറയുന്നത്, ഇതൊരു സീക്രട്ട് റെസിപ്പിയാണ് സിനിമ എന്ന് പറയുന്നത്. അതുകൊണ്ട് തീ പാർട്ട് തീർച്ചയായും. കൂടുതൽ വീഡിയോസിനായി ബി4 പ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.